ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഗീതു എൻ്റെ ചാനലിൻ്റെ പേര് മലയാളി മങ്ക ബ്യൂട്ടി യൂട്യൂബർ എന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സെലിബ്രിറ്റീസിൻ്റെ ആക്ട്രസ്സുകളുടെ ഒരുപാട് പേരുടെ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റായ ഗ്ലൂട്ടോ തയോൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും ഈ ഗ്ലൂട്ടോ തയോൺ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മലയാളി മംഗം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൻ കൂടി വരും അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഓരോ തവണ വീഡിയോ ഇങ്ങനെ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ അപ്പോൾ തന്നെ പോയി കാണാനും പറ്റുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഗ്ലൂട്ടോ ടൂത്ത് ടയോൺ ട്രീറ്റ്മെൻറ്റ് എന്താണിത് ശരിക്കും ഒരു സ്കിൻ വൈറ്റനിങ് ആണ് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് ആക്ട്രസ്സുകളൊക്കെ ചെയ്യുന്നതായത് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമായിരിക്കും നമുക്കിപ്പോൾ ഏത് ഏത് സെലിബ്രിറ്റി ആയിരുന്നാലും ഏത് സിനിമാ നടിയായിരുന്നാലും മലയാളത്തിലായിരുന്നാലും ബോളിവുഡിലായിരുന്നാലും അവർ വരുന്ന ടൈമിലുള്ള ആ ഒരു കളറായിരിക്കില്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട് എന്താണത് ഇങ്ങനെ ഇവർ എന്ത് ക്രീമായിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ ക്രീമിൻ്റെ ഒരു ഇതിലേക്കേ പോകുന്നുള്ളൂ പക്ഷേ ഇവർ ട്രീറ്റ്മെൻ്റ് ആണ് ഒത്തിരി കോസ്റ്റ്ലി ഒരു ട്രീറ്റ്മെൻ്റ് തന്നെയാണ് ഗ്ലൂട്ടോ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവർ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റാത്തത് ഗ്ലൂട്ടോ തയോൺ എന്ന് പറയുന്നത് കെമിക്കൽ ആണെന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത് ശരിക്കും ഇത് കെമിക്കലല്ല ഇത് എക്സ്ട്രീം ഒരു ആൻറ്റി ഓക്സിഡന്റ് ആണ് ആൻറി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ഏജിങ് മെയിനായിട്ട് ഏജിങ് കൂട്ടുക എന്നുള്ളതാണ് ആൻറ്റി ഓക്സിഡന്റിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷൻ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം ആൻറ്റി ഓക്സിഡന്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ചെറിയ ലെവലിൽ മാത്രം അതുകൊണ്ടാണ് ചിലർക്ക് ചില പേഴ്സൺ ടു പേഴ്സൺ വാരി ആയിരിക്കും അതുകൊണ്ടാണ് ചിലരൊക്കെ എത്ര വയസ്സായിരുന്നാലും ഫേസിൽ അതൊന്നും തോന്നാതെ അവരെ കണ്ട പത്ത് വയസ്സ് കുറവ് പത്ത് പൈസയല്ല കേട്ടോ പത്ത് വയസ്സ് പോലെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതുപോലെ തന്നെ കുറെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ ഇപ്പോൾ നാരങ്ങ പൊട്ടാറ്റോ പംകിൻ സീഡ്സ് ഇങ്ങനെ ഇത്രയും കുറെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിലൊക്കെ ആന്റി ഓക്സിഡന്റ്സ് ധാരാളം ഉണ്ട് അതുപോലെ ആന്റി ഓക്സിഡന്റ്സ് ധാരാളമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഗ്ലൂട്ടാ തയൻ ട്രീറ്റ്മെന്റ് ഇപ്പോൾ നാടുകളില് ഒരുപാട് ക്ലിനിക്കുകൾ ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റിന്റെ ക്ലിനിക്കുകളില് ഇത്തരം ട്രീറ്റ്മെന്റ് ചെയ്തു വരുന്നുണ്ട് ഈ ഒരു ഗ്ലൂടോത്ത് ആയാണ് ട്രീറ്റ്മെന്റ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ഇന്ന മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എത്ര ഡാമേജ് ആയിരിക്കുകയാണെങ്കിലും അതിനെ റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിൻ ഇപ്പോൾ എത്രത്തോളം കളർ ഉണ്ടോ അതിന്റെ ഡബിൾ ഇരട്ടിരി ഇരട്ടി വർദ്ധിപ്പിക്കുക നമ്മുടെ നല്ലൊരു സുന്ദരി അല്ലെങ്കിൽ നല്ലൊരു സുന്ദരനാക്കി എടുക്കുക എന്നാണ് ഈ ഒരു ഗ്ലൂട്ടോ തയോണിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ലക്ഷ്യം നമുക്ക് മെലാനിൻ ആണല്ലോ നമ്മുടെ ബോഡിയിൽ നമ്മളുടെ വില്ലൻ മെലാനിൻ ഈ കറുപ്പ് നിറം കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതല്ല കറുപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മെലാനിൻ ആണ് അപ്പൊ അതിന്റെ ഒക്കെ ഒന്ന് കുറക്കിയാണ് ഈ ഗ്ലോട്ടോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്ര കേട്ട് കഴിയുമ്പത്തോഴത്തേക്ക് അല്ല ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നണം ഇതെങ്ങനെ പോയി ചെയ്യാം എന്ന് നമ്മളിപ്പോൾ എന്ത് ഇതൊരു ട്രീറ്റ്മെൻറ്റാണെങ്കിലും നമുക്കിപ്പോൾ പിൽസ് ആയിട്ട് കിട്ടും ഈ ഗ്ലൂട്ടോത ട്രീറ്റ്മെൻറ് പിൽസ് ആയിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രീംസ് ഉണ്ട് അത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം പിന്നെ ഇഞ്ചക്ഷനുണ്ട് നമുക്കിപ്പോൾ ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അത് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്ക് മാറും അപ്പോൾ ഇത് ഏത് ട്രീറ്റ്മെൻറ്റാണെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡെർമാറ്റോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കോസ്മറ്റോളജിസ്റ്റിൻ്റെയോ എടുത്ത് പോകാം കാരണം ഇത്രയും വലിയൊരു ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത്ര ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏജ് നമ്മുടെ വെയ്റ്റ് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഏത് മെത്തേഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത് കാരണം നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് വാരി ചെയ്യും ഇതിൽ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ് ഡയറക്റ്റ് ഇഞ്ചക്റ്റ് ചെയ്യാണ് ഈ ഗ്ലൂട്ടാത്തയോൺ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന മെത്തേഡ് അതായത് നമ്മുടെ നമ്മുടെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കും രണ്ടു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുക മൊത്തത്തിൽ നമ്മളുടെ ആളാകെ മാറ്റുന്ന ആ ഒരു ഇഞ്ചക്ഷനിലൂടെയാണ് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നത് പക്ഷേ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളതും ഈ ഒരു ഇഞ്ചെക്ഷനാണ് ഏറ്റവും കോസ്റ്റ് കുറവ് എന്ന് പറയുന്നത് പിൽസ് ആണ് നമുക്ക് ഈ പിൽസ് ആയിരുന്നാലും ക്രീംസ് ആയിരുന്നാലും നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ വഴി വാങ്ങാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതൊക്കെ വഴി വാങ്ങാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡയർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം നമുക്ക് ഒത്തിരി റിസ്ക് എടുക്കണ്ടല്ലോ ഇതാവുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് റിസ്ക് ഒന്നുമില്ല അത് അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്നാണെങ്കിൽ പറയാനുള്ളത് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഭേദം ഉള്ളത് റേറ്റിന്റെ കാര്യത്തില് പിൽസാണ് തമ്മിൽ ഭേദം ഉള്ളത് ഇതാണെന്നുണ്ടെങ്കി ഒരു ഇതാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ നമുക്ക് ഒരു ഫൈവ് തൗസൻഡിന്റെ റേഞ്ചിൽ വരുന്നുണ്ട് ഈ പിൽസാണെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇതൊരു മാസത്തോളം കഴിക്കണം ആറു മാസത്തോളം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആറുമാസാണിതിന്റെ പിൽസ് കഴിക്കുമ്പോൾ ആറു മാസമാണ് ഇതിന്റെ റിസൾട്ട് നിലനിൽക്കുക ആറുമാസവും പിന്നെ എക്സ്ട്രാ ഒരു രണ്ടോ മൂന്നോ മാസം അത് നമ്മുടെ ഡയറ്റിനെയും അതുപോലെ നമ്മൾ വെയിൽ സൺ ടാൻ ആവുന്നുണ്ടോ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു റിസൾട്ട് വാരി ചെയ്യുക എങ്കിലും നോക്കുക നമ്മൾ മാക്സിമം ഇതിന്റെ ഒരു റിസൾട്ട് നിൽക്കുന്നത് ഒമ്പത് മാസമാണ് ഒരു ഒമ്പത് മാസമാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിൽക്കുന്നത് ഈ ഗ്ലൂട്ടാ തയൻ ട്രീറ്റ്മെന്റിന്റെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഇനി ആണ് ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോൾ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ഒരു മാസത്തെ റേറ്റ് ആണ് പിൽസിൻ്റെ അപ്പോൾ ഒരു ആറുമാസം കഴിക്കുമ്പോഴത്തേക്ക് എത്രയാവുന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ എക്സ്ട്രാ നമ്മൾ നമ്മുടെ ഡയറ്റും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ഒക്കെയാവും ഇനി ക്രീംസ് ഗ്ലൂട്ടാത്തോയൻ്റെ ക്രീംസ് അവൈലബിൾ ആണ് അതുപോലെ ക്രീംസ് ആണ് ചെയ്യുന്നതെങ്കിൽ ക്രീംസും അത്യാവശ്യം കോസ്റ്റ്ലി ആണ് തമ്മിൽ ആ ഒരു ഇടത്തരം വരുന്നത് ആണ് ക്രീംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഫേസിലാണല്ലോ നമ്മൾ മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ ഫേസ് മാത്രമായിരിക്കും ഈ ഒരു ക്രീംസ് യൂസ് ചെയ്താൽ വെളുക്കുക എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ പിൽസ് വാങ്ങി ഓക്കെ ഫുൾ ബോഡി നമുക്ക് വെളുപ്പിച്ചെടുക്കാം തല മുടി ഒഴിച്ച് ഫുൾ ബോഡി നമുക്ക് വെളുപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ഓപ്റ്റ് ചെയ്യാം പിൽസ് ആയിരിക്കുമല്ലേ പിൽസ് എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പിൽസ് കൺസ്യൂം ചെയ്യാതെ ഇത് വൈറ്റമിൻ സി ടാബ്ലറ്റ്സിന്റെ ഒപ്പാണ് ഇത് ഒരു പിൽസ് കഴിക്കേണ്ടത് കാരണം നമ്മൾ പിൻസ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോ സ്കിൻ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ആവുന്നില്ല നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നില്ല സോ വൈറ്റമിൻ സി ടാബ്ലെറ്റ്സിൻ്റെ കൂടെ ഇത് കഴിക്കണം എന്നാണ് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ് ആയിട്ട് ഒരുപാട് നാച്ചുറൽ ഫുഡ് ഐറ്റംസ് നമുക്ക് തന്നെ മാർക്കറ്റിൽ ആണ് ഞാൻ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അറിയാവുന്നത് പംകിൻ സീഡ്സ് അതുപോലെ പൊട്ടാറ്റോ നാരങ്ങ ഇതിലൊക്കെ ധാരാളം ഓറഞ്ച് ഇതിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് പക്ഷേ ഇതൊന്നും ഗ്ലൂട്ടാത്തോയൻ ട്രീറ്റ്മെന്റിന്റെ അത്രയും നമുക്ക് വരില്ല കാരണം ഇത് ഡയറക്റ്റ് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഈയൊരു എയിമിന് ഈയൊരു എയിമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാകും ഈയൊരു റിസൾട്ട് ആറ് ഏഴ് എട്ട് അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല അത് അത്രയും കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണക്കാരെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് അഫോർഡബിൾ ആണോ എന്ന് നമുക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏറ്റവും കോസ്റ്റ്ലി അല്ലാത്ത പിൽസ് തന്നെ നമുക്ക് മാസം ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇത് ഓപ്റ്റ് ചെയ്യുന്നു മാത്രമല്ല ഇത് പെർമനന്റും അല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പലരും ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകാത്തത് അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ പുറകെ തന്നെയായിരുന്നു പിന്നെ ഇത് പ്രത്യക്ഷത്തിൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ സൈഡ് ഇഫക്റ്റ് അധികം നോർമലി സൈഡ് ഇഫക്റ്റ് കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അധികം സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ല എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമായി വേണ്ടി റിസർച്ച് ചെയ്തിട്ടുള്ളതല്ല ഈ ഒരു ഗ്ലൂട്ടത്ത് ഐ ട്രീറ്റ്മെന്റ് വേറെ ഏതോ ഒരു അസുഖം അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഗ്ലൂട്ടോ എന്നുള്ളത് ഒരു ഭാഗമായിട്ട് കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ സ്കിൻ ഇംപ്രൂവ് ആയി എന്നതിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടതാണ് ആച്ചുഡന്റലി കണ്ടുപിടിക്കപ്പെട്ടതായതുകൊണ്ട് ഈ ഒരു സ്കിൻ വൈറ്റനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിനെ ഈ ഒരു ഗ്ലൂട്ടോ തയോൺ ട്രീറ്റ്മെന്റിനെ പറ്റി ഒരുപാട് റിസർച്ചസുകൾ നടത്തപ്പെട്ടിട്ടില്ല അപ്പോൾ ഈയൊരു വീഡിയോ കൊണ്ട് ഈയൊരു ട്രീറ്റ്മെന്റിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാം കുറച്ചൊക്കെ അറിയാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും കുറച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോയിട്ട് മലയാളി മങ്ക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ